ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹതയെന്ന സ്വർഗീയ പിതാവാം ദൈവമേ യേശു ക്രിസ്തു പഴയ നിയമത്തില എന്ന പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡിലേക്ക് കടന്നു വരുവാനുള്ള കൊണം ബലയൻ്റെ നടികളെ സഹായിച്ചിരിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു പിതാവാം ദൈവം ഒരുക്കിയ പദ്ധതികൾ കഥാപിത് കാലങ്ങളായി പ്രവാചകന്മാരുടെ അരളിച്ചെഴുതിരിക്കുന്ന പ്രവചനങ്ങൾ യേശുവിലൂടെ എങ്ങനെ പൂർത്തീകരിക്കുന്നുവെന്ന് കാണുവാൻ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഞങ്ങളെങ്ങനെ സഹായിച്ചല്ലോ ഈ എപ്പിസോഡിലും കഥാവെ അങ്ങയുടെ പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കുവാനും അത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വിശ്വാസത്തിൽ വളരുവാനും മുഖാന്തരമൊരുക്കണമെന്ന് യേശുവിനെ നാത്തിപക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ ആമേശു യേശുക്രിസ്തു പഴയ നിയമത്തിലെന്ന പരമ്പരയിലെ പുതിയ ഈ എപ്പിസോഡിലേക്ക് വേർട്ടു വേൾഡ് ടെലിവിഷൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ക്രിസ്തു യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ്റെ രക്ഷയ്ക്കു വേണ്ടി പിതാവാം ദൈവമൊരുക്കിയ പദ്ധതികൾ നൂറ്റാണ്ടുകളിലൂടെ പ്രവാചകന്മാർ അരളി ചെയ്തിരിക്കുന്ന പ്രവചനങ്ങളുടെ പൂർത്തീകരണം യേശുവിൽ എങ്ങനെ നിവൃത്തിയാകുന്നു എന്നാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെയും നാം കണ്ടു വരികയും ചിന്തിക്കുകയും ചെയ്തത് യേശുവിൻ്റെ ജനനം മുതൽ യേശുവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും വരെയുള്ള സംഭവങ്ങൾ നാം കാണുകയുണ്ടായി കഴിഞ്ഞ എപ്പിസോഡിൽ യേശുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളും പൂർത്തീകരണങ്ങളും നാം കാണുകയുണ്ടായി പുതിയ ഒരു എപ്പിസോഡിലേക്ക് നാം കടന്നു വന്നിരിക്കുമ്പോൾ യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റ ശേഷം നടന്ന മൂന്ന് സംഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ഒന്നാമത് ഉയർത്തെഴുന്നേറ്റ യേശു നാൽപ്പത് ദിവസം ഈ ഭൂമിയിൽ തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയും നാൽപ്പതാം ദിവസം സ്വർഗാരോഹണം ചെയ്തതായും തിരുവനന്തപുരത്ത് നാം വായിക്കുന്നു വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നാം വരുമ്പോൾ ഇരുപത്തിനാലാം അധ്യായം അൻപതും അൻപത്തി ഒന്നും വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു അനന്തരം അവൻ അവരെ അവനവരെ ബദാനിയവരെ കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു അവരെ അനുഗ്രഹിക്കുമ്പോൾ തന്നെ അവൻ അവരെ വിട്ടുപിരിഞ്ഞു സ്വർഗാരോഹണം ചെയ്തു തൻ്റെ ശിഷ്യന്മാർ കാൺകെ അരളി ചെയ്തിരുന്നതുപോലെ സ്വർഗാരോഹണം ചെയ്യുന്ന യേശുവിനെക്കുറിച്ച് വിശുദ്ധ ലൂക്കോസ് ലിഹ രേഖപ്പെടുത്തിയിരിക്കുന്നു അല്പം കൂടി വ്യക്തമായി അപ്പസോല പ്രവർത്തികൾ ഒന്നാം അധ്യായത്തിൻ്റെ ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുകയാണ് ഇത് പറഞ്ഞ ശേഷം അവർ കാണുക അവൻ സ്വർഗാരോഹണം ചെയ്തു ഒരു മേഘം അവനെ അവരുടെ കാഴ്ചയിൽ നിന്ന് മറച്ചു അവൻ പോകുമ്പോൾ അവർ ആകാശത്തേക്ക് ഉറ്റി നോക്കിക്കൊണ്ടിരുന്നു വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അവരുടെ അടുക്കൽ വന്നു ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്തിന് നിങ്ങളിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് അവൻ പറഞ്ഞു സ്വർഗാരോഹണം ചെയ്യുന്ന യേശുവിനെ നോക്കിക്കൊണ്ടു നിൽക്കുന്ന ശിഷ്യന്മാരോട് ദൈവത്തിൻ്റെ ദൂതന്മാർ പറയുന്നതാണ് നാം ഇവിടെ വായിച്ചത് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞ തിരുവചനം എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരിശിലേമിലും യഹൂദിയിലെല്ലായിടത്തും ശബരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാർക്ക് അവസാനമായി നൽകുന്ന കൽപ്പനയാണ് നാം ഇവിടെ ഈ തിരുവനന്തത്തിൽ വായിക്കുന്നത് സ്വർഗാരോഹണത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ എന്താണ് പ്രതിപാദിച്ചിട്ടുള്ളത് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചും കുരിശുമരണത്തിനെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും പഴയ നിയമത്തിൽ പ്രവാചകന്മാർ അരളി ചെയ്തതും അത് എപ്രകാരം പൂർത്തീകരിക്കുന്നതും എന്നും ഒക്കെയുമാണ് തിരുവനന്തപുരത്തൂടെ നാം കണ്ടതെങ്കിൽ സ്വർഗാരോഹണത്തെക്കുറിച്ച് ചില സൂചനകൾ തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും അറുപത്തി എട്ടാം സങ്കീർത്തനം പതിനെട്ടാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ നമ്മുടെ വായിക്കുന്നു നീ ഉയരത്തിലേക്ക് കയറി തടവുകാരെ പിടിച്ചുകൊണ്ടുപോയി യാഹെന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് മത്സരങ്ങളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു നീ ഉയരത്തിലേക്ക് കയറി ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് കയറുന്ന യേശുവിനെക്കുറിച്ചുള്ള പ്രവചനം ആ സൂചനയാണ് നാം അവിടെ കാണുന്നത് ഇത് അല്പം കൂടി വ്യക്തമായി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോ സപ്പസോലൻ ഇവയെക്കുറിച്ച് പറയുന്നുണ്ട് എഫ് എഷ്യ ലേഖനം നാലാമധ്യായം എട്ട് മുതൽ പത്തു വരെയുള്ള വാക്യങ്ങൾ അതുകൊണ്ട് അവൻ തടവുകാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങൾ കൊടുത്തു എന്ന് പറയുന്നു കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് അർത്ഥം ആക്കുന്നില്ലല്ലോ ഇറങ്ങിവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിനു മീതെ കയറിവനും ആകുന്നു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി മനുഷ്യനായി അവതരിച്ച യേശു സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകുന്നു എന്ന് സങ്കീർത്തനത്തിൽ നാം വായിച്ചപ്പോൾ ആ സങ്കീർത്തനത്തെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് പൗലോസ് അപ്പൊസോലൻ എഫേഷ്യർക്കെഴുതിയ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് നാം ഇവിടെ വായിച്ചത് വീണ്ടും നൂറ്റി പത്താം സങ്കീർത്തനം ഒന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും നാം വായിക്കുന്നുണ്ട് യഹോവ എൻ്റെ കർത്താവിനോട് അരളി ചെയ്യുന്നത് ചെയ്യുന്നത് ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാതപീഠമാക്കുവോളം നീ എൻ്റെ വലതു ഇരിക്കുക ഉയരത്തിലേക്ക് മടങ്ങിപ്പോയ യേശു പിതാവാം ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് വീഷ്ഠനായിരിക്കുന്നു ഇരിക്കുമെന്നുള്ള പ്രവചനമാണ് ഏതാണ്ട് യേശുവിൻ്റെ മരണത്തിന് അല്ലെങ്കിൽ സ്വർഗാരോഹണത്തിന് പത്ത് നൂറ്റാണ്ട് മുമ്പ് ദാവീദ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതും കുറച്ച് വ്യക്തമായി എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അല്പം കൂടി വ്യക്തമായി ഇവയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് എബ്രായ ലേഖനം ഒന്നാം അധ്യായം മൂന്നാം വാക്യം അവൻ അവൻ്റെ തേജസ്സിൻ തേജസ്സിൻ്റെ പ്രഭയും അവൻ്റെ യഥാർത്ഥ പ്രതിരൂപവും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ താങ്ങി നിർത്തുന്നവനും നിർത്തുന്നവനുമാകുന്നു നമ്മുടെ പാപങ്ങളെ ശുദ്ധീകരിച്ച ശേഷം അവൻ ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുന്നു എബ്രായ ലേഖനം തന്നെ ഒന്നാം അധ്യായത്തിൻ്റെ എട്ടും പതിമൂന്നും വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ എട്ടാം വാക്യത്തിൽ പുത്രനെക്കുറിച്ച് അവൻ പറയുന്നത് ദൈവമേ നിൻ്റെ സിംഹാസനം എന്നേക്കുമുള്ളത് നീതിയുടെ ചെങ്കോൽ നിൻ്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോലാകുന്നു പതിമൂന്നാം വാക്യം ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാതപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കുക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും എപ്പോഴെങ്കിലും അരളി ചെയ്തിട്ടുണ്ടോ അപ്പോൾ വളരെ വ്യക്തമായി ഇവിടെ എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നു യേശുവിനെക്കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ദൂതന്മാരെക്കുറിച്ചല്ല യേശുവിനെക്കുറിച്ചാണ് ഇത് അരളി ചെയ്തിരിക്കുന്നത് നൂറ്റി പത്താം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ദാവീദ് പ്രവചിച്ചിരുന്നത് യേശുവിനെക്കുറിച്ചാണ് എന്ന് വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഉൽപ്പത്തിയിൽ ദൈവത്തിൻ്റെ പദ്ധതി ആരംഭിച്ചുവെങ്കിൽ യേശുവിൻ്റെ നിഴലെന്ന പോലെ ഒരു വ്യക്തി സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതായും ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും ഉൽപ്പത്തി പുസ്തകം അഞ്ചാമധ്യായം ഇരുപത്തിനാലാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ നാം അവിടെ കാണുന്നു ഹാനോക്ക് ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു ദൈവം അവനെ എടുത്തതിനാൽ അവനെ കാണാതായി തിരുവേദനത്തിൽ പ്രത്യേകിച്ച് ആ കാലയളവിൽ ജീവിച്ചിരുന്നവരിൽ വയസ്സ് രേഖപ്പെടുത്തിയിരിക്കുന്നവരിൽ ഏറെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു ഹാനോക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് വർഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആയുഷ്കാലം എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്കിനെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തു എന്ന് അവിടെ രേഖപ്പെടുത്തുകയാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ യേശുവിനെക്കുറിച്ച് അല്ലെങ്കിൽ രക്ഷയുടേതാകുന്ന മാർഗത്തെക്കുറിച്ച് പിതാവാം ദൈവമരളി ചെയ്യുമ്പോൾ അവിടെ അഞ്ചാം അധ്യായത്തിൽ ദൈവത്തോടുകൂടെ നടന്ന ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്കെടുക്കുന്നതായി യേശുവിൻ്റെ നിഴലെന്ന പോലെ നമ്മ നാം കാണുകയാണ് യേശു ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്യുന്നതിനെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാരോട് പല പ്രാവശ്യം പറയുന്ന പറയുന്നുണ്ട് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായം അറുപത്തിരണ്ടാം വാക്യം മനുഷ്യപുത്രൻ മുമ്പ് ആയിരുന്ന ആയിരുന്നിടത്തേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കാണുന്നുവെങ്കിലോ എന്ന് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് കാരണം തൊട്ട് മുമ്പിലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ ഉപദേശങ്ങൾ കഠിനമാണ് എന്ന് പറയുമ്പോൾ യേശു പറയുകയാണ് മനുഷ്യപുത്രൻ മുമ്പ് ആയിരുന്നിടത്തേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കാണുന്നുവെങ്കിലോ തൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് യേശു അവിടെ ശിഷ്യന്മാരോട് പറയുന്നു വീണ്ടും ഇരുപതാം അധ്യായം പതിനേഴാം വാക്യം വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെയും വീണ്ടും യേശു പറയുന്നുണ്ട് യേശു അവളോട് എന്നെ തുടരുത് ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കിലേക്ക് കയറിപ്പോയില്ല എന്നാൽ നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കിലേക്ക് ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കിലേക്ക് ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു ഉയർത്തെഴുന്നേറ്റ യേശു മഗ്നലക്കാരി മറിയയ്ക്ക് ആദ്യമായി പ്രത്യക്ഷപ്പെടുമ്പോൾ അവളോട് പറയുകയാണ് റബുനി എന്ന് വിളിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന മറിയോട് മഗ്നലക്കാരി മറിയോട് യേശു പറയുന്നു എന്നെ തുടരുത് ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കിലേക്ക് കയറി പോയില്ല അപ്പോൾ ഞാൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കയറി പോകേണ്ടതാണ് എന്നുള്ള സൂചനയാണ് അവിടെയും നാം കാണുന്നത് കൂടാതെ വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയവനും സ്വർഗത്തിലിരിക്കുന്നവനുമായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനും സ്വർഗത്തിലിരിക്കുന്നവനുമായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല യേശു ജീവിച്ചിരിക്കുമ്പോൾ പറയുന്ന കാര്യമാണ് താൻ സ്വർഗത്തിലേക്ക് മടങ്ങി പോകേണ്ടവനാണ് പിതാവിൻ്റെ സന്നിധിയിൽ ആയിരിക്കേണ്ടവനാണ് എന്നുള്ള സൂചനയാണ് നമുക്ക് ഇവിടെ ലഭ്യമാകുന്നത് അപ്പോൾ സ്വർഗാരോഹണം ചെയ്യുന്ന യേശു ആദ്യമായി എന്താണ് ചെയ്യുവാൻ പോകുന്നത് എന്നുള്ള മുന്നറിയിപ്പുകളും യേശു ജീവിക്കുമ്പോൾ തന്നെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനാറാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം വായിക്കുന്നു എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും നിങ്ങളോടുകൂടി എന്നേക്കും ഉണ്ടായിരിക്കേണ്ടതിന് അവൻ മറ്റൊരു ആശ്വാസപ്രദനെ നിങ്ങൾക്ക് തരും ഞാൻ കടന്നു പോകുന്നത് നല്ലത് കടന്നു പോയാൽ ഞാൻ പിതാവിനോട് ആശ്വാസപ്രദൻ പരിശുദ്ധാത്മാവ് കാര്യസ്ഥൻ അവൻ നിങ്ങളോട് എന്നേക്കും ഇരിക്കേണ്ടതിന് ആ പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന വാഗ്ദത്ത കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർക്ക് നൽകുന്നുണ്ട് വീണ്ടും നാം കാണുന്നത് അപ്പൊ സ്വല പ്രവർത്തികൾ ഒന്നാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറയുന്നു അങ്ങനെ അവർ ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ അവൻ അവരോട് നിങ്ങൾ എരിശിലേമിൽ നിന്ന് വിട്ടുപോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്വത്തിനായി കാത്തിരിക്കണം യോനെ സുവിശേഷത്തിൽ വായിച്ച അവിടെ പറഞ്ഞിരിക്കുന്ന ആ പരിശുദ്ധാത്മാവെന്ന ആ കാര്യസ്ഥനാകുന്ന ആശ്വാസപ്രദനാകുന്ന സ്ത്രീത്വത്തിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകുവാൻ ഉള്ള വാഗ്ദത്വത്തിനു വേണ്ടി കാത്തിരിക്കണം ഇത് സംഭവിക്കുന്നത് യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷമാണ് എന്ന് യേശു പറയുകയും ശിഷ്യന്മാർ അതിനായി കാത്തിരിക്കുകയും ചെയ്യുന്നതായി നാം കാണുന്നുണ്ട് രണ്ടാം രണ്ടാമധ്യായം അപ്പസോല രണ്ടാം രണ്ടാമധ്യായം രണ്ട് മുതൽ നാലു വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം യേശു അരളി ചെയ്ത വാക്തത്വം ചെയ്ത പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കുന്ന ശിഷ്യന്മാർക്കുണ്ടാകുന്ന അനുഭവം നാം വായിക്കുകയാണ് പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി അത് അവരിരുന്ന വീട് മുഴുവനും നിറഞ്ഞു അഗ്നിജ്വാല പോലെ വളർന്നിരുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അതവരിൽ ഓരോരുത്തരുടെയും മേൽ ആവസിച്ചു എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി പ്ലേശു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ സന്നിധിയിൽ കടന്നു പോകുമ്പോൾ ആ വാഗ്ദത്വം നിറവേറ്റുന്ന സംഭവമാണ് ഇവിടെ നാം വായിക്കുന്നത് ഈ അവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ അനുഭവത്തെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ തന്നെ അരളി ചെയ്തിട്ടുണ്ട് യോവേൽ പ്രവചനത്തിൽ നമുക്ക് നമുക്കത് വായിക്കുവാൻ കഴിയും യോവേൽ പ്രവചനം രണ്ടാം അധ്യായം ഇരുപത്തിയെട്ടും ഇരുപത്തി ഒൻപതും വാക്യങ്ങൾ അതിനു ശേഷമോ ഞാൻ സകല മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും ദാസി ദാസന്മാരുടെ മേലും ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും ഇത് സംഭവിക്കുന്നത് യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷമാണ് പക്ഷേ സംഭവിക്കുവാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ അരളി ചെയ്തതാണ് യേശുവിലൂടെ അത് പൂർത്തീകരിക്കുന്നത് യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന ദൗത്യങ്ങളിൽ ഒരു ദൗത്യം മടങ്ങിപ്പോയതിനു ശേഷം പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്വത്തെ അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും നൽകുക എന്നുള്ളതാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാർ അരളി ചെയ്തിരുന്ന ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായി ഇത് നമുക്ക് കാണുവാനായിട്ട് കഴിയും സ്വർഗാരോഹണം ചെയ്ത യേശു പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു അവിടെ ആയിരിക്കുമ്പോൾ യേശു ചെയ്യുന്ന കാര്യം എന്താണ് എന്ന തിരുവേദനം രേഖപ്പെടുത്തിയിട്ടുണ്ട് പൗലോസപ്പോലിനും പത്രോസപ്പോസോലിനും അതുപോലെ തന്നെ യേശുവിനു വേണ്ടി രക്തസാക്ഷിയായി തീർന്ന സ്റ്റെഫാനൗസും ഇവയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നാം എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലാം വാക്യത്തിൽ പൗലോസോപ്പോ സ്വലം പറയുന്നു ശിക്ഷ വിധിക്കുന്നവൻ ആര് മരിച്ചവനും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നവനുമായ യേശുക്രിസ്തു തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത യേശു നമുക്ക് വേണ്ടി മധ്യസ്ഥൻ ചെയ്യുന്നതായി പൗലസൊപ്പൊലൻ രേഖപ്പെടുത്തുകയാണ് അല്പം കൂടി വ്യക്തമായി തിമോത്യോസിന് എഴുതിയ ലേഖനത്തിൽ പൗലസൊപ്പൊലൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് തിമോത്തിയോസ് രണ്ടിൻ്റെ അഞ്ച് എന്തെന്നാൽ ദൈവം ഉള്ളൂ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനൊരുവനെ ഒരുവനത്രേ മനുഷ്യനായി തീർന്ന ക്രിസ്തു യേശു തന്നെ മനുഷ്യൻ്റെ പാപമോചനത്തിനു വേണ്ടി പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥം ചെയ്യുന്ന യേശുവിനെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ വിശുദ്ധ പത്രോസ് രേഖപ്പെടുത്തുന്നു അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു ദൂതന്മാരും അധികാരികളും ശക്തികളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു പിതാവാം ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് ഉപവിഷനായിരിക്കുന്ന യേശുവിനെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തുകയാണ് അപ്പസോല പ്രവർത്തികളിലേക്ക് നാം വരുമ്പോൾ സ്റ്റെഫാനോസ് കാണുന്ന ദർശനത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പസോല പ്രവർത്തികൾ ഏഴാമധ്യായം അൻപത്തി അഞ്ചും അൻപത്തി ആറും വാക്യങ്ങൾ അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്ന് അവൻ പറഞ്ഞു മരിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ സ്റ്റെഫാനസ് നൽകുന്ന പ്രസംഗത്തിൻ്റെ അവസാന ഭാഗം നാം വായിക്കുന്നു യേശുവിനെ കണ്ടുകൊണ്ട് സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് സ്റ്റെഫാനോസ് പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ചിന്തിച്ചത് ഒന്ന് യേശുവിൻ്റെ സ്വർഗാരോഹണം രണ്ട് യേശു നൽകിയ വാഗ്ദത്വം പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം അതിൻ്റെ പൂർത്തീകരണം മൂന്ന് പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപേക്ഷനായി മാനവരാശിയുടെ പാപമോചനത്തിനു വേണ്ടി മധ്യസ്ഥം നിൽക്കുന്ന യേശു അവസാനമായി ചിന്തിക്കുവാനുള്ളത് പൂർത്തീകരിക്കാത്ത പ്രവചനങ്ങളാണ് യേശുവിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം നൂറ്റാണ്ടുകളായി പ്രവാചകന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ അരളിച്ചതിട്ടുള്ള പ്രവചനങ്ങൾ ഏതാണ്ട് മുന്നൂറിൽ അധികമാണ് ജനനം മുതൽ മരണവും ഉയർപ്പും ഒക്കെയുമുള്ള പ്രവചനങ്ങൾ കാലാകാലങ്ങളിലായി വ്യത്യസ്തരായ പ്രവാചകന്മാരിലൂടെയും ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെയും ഒക്കെയും യേശുവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ അതിൻ്റെ പൂർത്തീകരണവുമാണ് നാം ചിന്തിച്ചത് എന്നാൽ പൂർത്തീകരിക്കാത്ത പ്രവചനങ്ങൾ തിരുവനന്തപത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ യേശു തന്നെ പറയുന്നുണ്ട് രണ്ടും മൂന്നും വാക്യങ്ങൾ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ച യേശു മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശ് മരണം ഏറ്റെടുത്ത യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ സന്നദ്ധിയിലേക്ക് കടന്നു പോവുകയും വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്യ ചെയ്യുന്ന യേശു വീണ്ടും വരുമെന്ന് ഇവിടെ ശിഷ്യന്മാരോട് പറയുകയാണ് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് വീണ്ടും വരുന്ന യേശുവിൻ്റെ മുന്നറിയിപ്പാണ് നാം ഇവിടെ കാണുന്നത് കൂടാതെ ഒന്ന് തെസലോനിയൻസ് നാലാം അധ്യായത്തിൻ്റെ പതിമൂന്ന് പതി പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ പൊലോസൊപോസൊലൻ ഇവയെ ഇതേക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് സഹോദരന്മാരെ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാത്തവരായിരിക്കരുന്ന് ഞാൻ ആഗ്രഹിക്കുന്നു യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം യേശുവിൽ നിദ്ര പ്രാപിച്ചവരെയും അവനോടുകൂടെ കൊണ്ടുവരും കർത്താവിൻ്റെ വരവ് വരെ ജീവനോടെ അവശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പിൽ കടക്കുകയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് പൗലസ്വപ്പ സോലൻ ഇവിടെ രേഖപ്പെടുത്തുന്നതായി നാം കാണുകയാണ് അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യം ദൈവം വിഭാവനം ചെയ്ത എന്താണ് അതായത് പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു സ്ത്രീലൂടെ ജനിക്കുന്ന മകൻ പാപം ചെയ്യുവാൻ പ്രേരിപ്പിച്ച പിശാദിൻ്റെ സാത്താൻ്റെ തല തകർത്ത് അവനെ തോൽപ്പിക്കുമെന്നുള്ള ആ വലിയ അരുളപ്പാടാണ് യേശുവിലൂടെ പൂർത്തീകരിക്കുന്നത് ക്രൂശ് മരണം മൂലം യേശു പിശാജിനെ തോൽപ്പിക്കുകയും മനുഷ്യനെ രക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇത് ദൈവം വിഭാവനം ചെയ്ത ആ വലിയ അവസ്ഥയിലേക്ക് വരുന്നതിനെക്കുറിച്ച് നാം വായിക്കുന്നത് വെളിപാട് പുസ്തകം ഇരുപതാം അധ്യായം പത്താം വാക്യം അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചനും കിടക്കുന്ന ഗന്ധക തീ പൊയ്യയിലേക്ക് തള്ളിയിടും അവർ എന്നേക്കും രാഭകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ പാപം ചെയ്യുവാൻ പ്രേരിപ്പിച്ച പിശാചിനെ എന്നേക്കുമായി തകർക്കുന്ന അവസ്ഥയെക്കുറിച്ച് നമ്മുടെ കാണിയാണ് അപ്പോൾ പിശാചിനെ തകർക്കുന്നതോടൊപ്പം മനുഷ്യനെയും യഥാസ്ഥാനപ്പെടുത്തണം മനുഷ്യനെയും ദൈവസന്നിധിയിലേക്ക് അല്ലെങ്കിൽ ദൈവത്തോടു കൂടെ വസിച്ചിരുന്ന മനുഷ്യൻ പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നുപോയെങ്കിൽ ദൈവത്തോട് കൂടെ അവൻ വസിക്കുവാനക്കവണ്ണം അന്ത്യനാളിൽ കഴിയണം അവയെക്കുറിച്ചുള്ള കാര്യങ്ങളും നാം വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് വെളിപാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി സമുദ്രവും ഇനിയില്ല പുതിയ എരിശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായ ഞാൻ കേട്ടത് ഇതാ കൂടെ ദൈവത്തിൻ്റെ കൂടാരം അവൻ അവരോടുകൂടെ വസിക്കും അവർ അവൻ്റെ അവൻ്റെ ജനമായിരിക്കും ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടി ഇരിക്കും അവൻ അവരുടെ കണ്ണുനീർ കണ്ണിൽ നിന്ന് തുടച്ച് കളയും ഇനി മരണമുണ്ടാകുകയില്ല ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല ഒന്നാമത്തേത് കഴിഞ്ഞുപോയി സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു എന്നരുളി ചെയ്തു എഴുതുക ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് എന്നും അവൻ കൽപ്പിച്ചു തുടർന്ന് ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ മൂന്നും മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കും അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും അവർ അവൻ്റെ മുഖം കാണും അവൻ്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും ഇനി രാത്രി ഉണ്ടാവുകയില്ല ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നതുകൊണ്ട് വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്കാവശ്യമില്ല അവർ എന്ന നെയ്ക്കും രാജാക്കന്മാരായിരിക്കും അപ്പോൾ യഥാസ്ഥാനപ്പെടുത്തുന്ന പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ യഥാസ്ഥാനപ്പെടുത്തി ദൈവം വിഭാവനം ചെയ്തതുപോലെ തന്നെ മാനവരാശിയെ അവസാനം എത്തുന്നതായി ഇത് നാം കാണുകയാണ് ഇത് സാധ്യമാകണമെങ്കിൽ വിശുദ്ധ വെളിപാട് പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായം ഇരുപതാം വാക്യം നമുക്കൊക്കെയും വലിയ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അവിടെ നാം വായിക്കുന്നു ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും ഓരോ ദിവസവും യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൻ്റെ വാതുക്കൽ മുട്ടുകയാണ് രക്ഷയിലേക്ക് നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുകയാണ് ഈ ശബ്ദം കേൾക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ പഴയ നിയമത്തിൽ നൂറ്റാണ്ടുകളായി പ്രവാചകന്മാർ അരളി ചെയ്തത് യേശുലൂടെ പൂർത്തീകരിച്ചുവെങ്കിൽ ആ യേശു നൽകുന്ന വാഗ്ദാനം നൽകുന്ന പ്രവചനങ്ങൾ പൂർത്തീകരിക്കും എന്നതിന് യാതൊരു സംശയമില്ല ആ യേശു വാതുക്കൽ നിന്ന് മുട്ടുന്നു നമ്മുടെ ഹൃദയ കവാടങ്ങളിൽ അവൻ്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് കഴിയട്ടെ അവൻ്റെ ശബ്ദം കേട്ട് അവനെ നമ്മുടെ ജീവിതത്തിലേക്ക് യേശു നമ്മുടെ ക്രിസ്തു രക്ഷിതാവായി സ്വീകരിക്കുവാൻ നമുക്ക് കഴിയട്ടെ അതുവഴി ആ രക്ഷയുടെ വലിയ സന്തോഷത്തിലേക്ക് ദൈവത്തോട് കൂടെ വസിക്കുന്ന ആനന്ദകരമായ അവസ്ഥയിലേക്ക് നമ്മെ ഓരോരുത്തരെയും നയിക്കുവാൻ കഴിയട്ടെ ഈ എപ്പിസോഡുകളിൽ ഇപ്രകാരമുള്ള സംഭവങ്ങൾ കണ്ട് ദൈവവിശ്വാസിൽ വളർന്ന് ദൈവകൃപയിൽ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ